എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലാലേട്ടൻ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് വെറൈറ്റി ടേസ്റ്റിലുണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചൂര മീനാണ്. ചൂരമീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചൂരയ്ക്ക് പകരം വേറെ ഇഷ്ടമുള്ള മീൻ എടുക്കാം. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ചൂര ആയതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ബൗളെടുക്കാം. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ പാകത്തിനായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആദ്യം, എന്നിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആദ്യം കുറച്ചൊഴിച്ചിട്ട് കുഴയ്ക്കുക. വെള്ളം അധികം കൂടിപ്പോയാൽ മസാല പിടിക്കത്തില്ല. വെള്ളം പോരാൻ തോന്നണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് മീനിൻ്റെ പുറത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ആദ്യമൊന്ന് ഒരു സൈഡ് പുരട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് മറച്ചു വെച്ചിട്ട് നമുക്കൊന്ന് മീനിൻ്റെ സൈഡിലും മറുവശവും എല്ലാം നന്നായിട്ടൊന്ന് മസാല ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അല്ലാതെ പുറത്താണ് വെക്കുന്നതെങ്കിൽ ഒരു 40 മിനിറ്റോളം പുറത്ത് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഫ്രീസറിൽ നിന്ന് മീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 2 മീനാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സൈഡിലൊക്കെ ഒന്ന് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിനുവേണ്ടി നമുക്കൊന്ന് പാനൊന്ന് ചരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരും നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.